മക്കളെ, നമ്മൾ ലഡാക്കിൽ ഇപ്പം ലേയിൽ ഇപ്പം 4 ദിവസമായി റൂം എടുത്തിട്ട്. ഫസ്റ്റ് ഒന്ന് കരുതുങ്കിലും പോകാൻ വേണ്ടി എടുത്ത്, പിന്നെ അന്ന് പിന്നെ നമ്മളെ വണ്ടി കുറച്ചൊരു സർവീസും കാര്യങ്ങളും കൊണ്ട് ഒന്ന് ഇവിടെ വെച്ച്, പിന്നെ മെന്നാന്ന് വണ്ടി ഇന്നലെ വൈകുന്നേരം കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ സുനി ഇപ്പോൾ നമ്മളെ കൂടെ ഇല്ല. സുനിയും സോണിയും ഇവിടെ നമ്മൾ, ഇതാണ് നമ്മൾ ഇന്നലെ നമ്മളെ ഇവിടുത്തെ റൂമുണ്ടല്ലോ ലേയിലെ റൂം. 4th ദിവസം ഇത് വിചാരിക്കാണ്ട് റൂമിന് കുറച്ച് എക്സ്ട്രാ പൈസ ചിലവായി. അപ്പം നമ്മളൊരു ബഡ്ജറ്റ് അത്രയും മാറിപ്പോയി. അപ്പോൾ നുബ്ര വാലി പാങ്കോങ് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് അവർക്ക് സുനിക്ക് വരാൻ പറ്റും. സുനിക്ക് വരാമെന്ന് കരുതുങ്കിലെ പോയ മുതലേ ഭയങ്കര ഒരു ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നമൊന്നുമില്ല, മൂപ്പർ നല്ല ഹെൽത്തിയിലാണ്. പക്ഷേ മൂപ്പർക്ക് ഒരു പേടി, റെസ്റ്റ് എടുക്കാണ്ട് ഇന്നാലും ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും വീണ് പോകുന്നുള്ളൊരു പേടി. അപ്പം പകുതിക്ക് ഞാൻ തിരിച്ചു പോകുന്നതിലും ഭയങ്കര അങ്ങനെയുള്ള പറഞ്ഞു. അപ്പം നമ്മളെല്ലാം ഭയങ്കര ബേജാറായി. പിന്നെ പറയില്ല അങ്ങനെയൊന്നും ഇല്ല, ഒന്നും പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ റെസ്റ്റ് എടുക്ക്, അങ്ങനെ പകുതിക്കുന്ന് പോകാൻ എന്തായാലും പറ്റുമെന്നില്ല, ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണമല്ലോ. മൂപ്പർക്ക് ഭയങ്കര ഓരോ പ്രാവശ്യം ഇങ്ങനെ പേടിക്കും, ആണക്ക് അങ്ങനെ ഇങ്ങനെ തോന്നുന്നു ഞാൻ തിരിച്ചു പോകുന്ന, ആണക്ക് ശ്വാസം കിട്ടുന്നില്ല ഭയങ്കരമായിട്ട്. അത് ഈ ഒരു പെട്ടെന്ന് ഈ ഒരു ക്ലൈമറ്റിലേക്ക് വരുമ്പം തോന്നുന്നൊരു സംഭവം. അപ്പോൾ മൂപ്പർ അങ്ങനെ റൂമിലുള്ള, അപ്പോൾ മൂപ്പർ കൂടെ സോണി ഉണ്ട്. അപ്പോൾ സോണി വന്നിട്ടില്ല, കൂടെ അവരുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഞാനും സാജി എന്തായാലും നുബ്രവാലിയും പാങ്കോങ്ങിലേക്കും പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞ 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ്. തിരിച്ച് ഇവിടെ തന്നെ വരണം, കാരണം ലേയിൽ വരാണ്ട് നമുക്ക് കാശ്മീരിൽ പോകാൻ പറ്റില്ലല്ലോ. കാശ്മീർ വഴി പഞ്ചാബ് അങ്ങനെയാണല്ലോ ഇറങ്ങി പോകേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. മൂപ്പർ അവിടെ റൂമിലുണ്ട്. അപ്പോൾ ഞാനും സാജിയും മാത്രമേ ഉള്ളൂ. നമ്മൾ നുബ്രവാലിയിലേക്കാണ് പോകാൻ പോകുന്നത്. പ്രശ്നമൊന്നുമില്ല. അവരിപ്പം ഹോസ്പിറ്റൽ ഇവിടെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ, ഇവിടെ ലഡാക്കിൽ ലേയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട്, ഫ്രീ ചികിത്സയാണ്. ആർക്ക് വേണമെങ്കിലും ചികിത്സ കൊടുക്കും. അപ്പോൾ ഇവിടെ വരുന്ന പാക്കേജസ് ആൾക്കാരും ടൂറിസ്റ്റുകളെല്ലാം അവിടെ കൊണ്ടുപോകും. മൂപ്പർ ഇനി കുറച്ച് കഴിഞ്ഞ് ടാക്സിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ടാക്സി പിടിച്ച് പോയി കാണിച്ച് ബി പി എല്ലാം ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ചിലപ്പം മറ്റേ ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇടേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൈകൊണ്ട് മൂപ്പർ ഇവിടെ നമുക്ക് കൂട്ടിയില്ല, നിർബന്ധിച്ചില്ല. കാരണം കൈയാണ്ട് വെറുതെ കൂട്ടി വന്നിട്ട് അത് എക്സ്ട്രാ പ്രശ്നം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മൂപ്പറുടെ റൂമിലുണ്ട്. അപ്പോൾ ഞാനും സാജിയും എന്തായാലും നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഈ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്യണം, നമ്മൾ കവറും ചെയ്യണം. അപ്പം ഈ ഡേയിൽ വന്ന 3rd സ്ഥലം നുബ്രവാലിയും പാങ്കോങ്ങിലേക്കും തുർത്തുക്ക് വില്ലേജോ, അതെന്തായാലും ഇന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള. അപ്പം ഞാനും സാജിയാണ് ഇപ്പോൾ പോകുന്നത്. സാജി ഷൂ എല്ലാം കിട്ടുന്നു. ആദ്യമായിട്ടാണ് 2 ദിവസത്തേക്ക് പോകുന്നത്. ശരിക്കും അവരെല്ലാത്തി ഭയങ്കര ബോർ തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ എന്തായാലും മറ്റേ എന്നാ ഷോയി മസ്റ്റ് പോകുന്ന പറഞ്ഞാൽ, ഷോ ഈസ് മസ്റ്റ് പോകുന്ന പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. മൂപ്പർ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ കൊണ്ട് നിങ്ങൾ പോകേണ്ടിരിക്കണം. കുറേ വിളിച്ചു നോക്കി നിങ്ങൾ വാ, ഇല്ല ഇല്ല ശരിയാവില്ല, എന്തെങ്കിലും കുറച്ച് റെസ്റ്റ് എടുത്താലേ മാറുള്ളൂ, അല്ലെങ്കിൽ മൂപ്പർ കാശ്മീരിലേക്ക് പോകുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ആവണേ. ഇപ്പോൾ ഇവിടെ എൻട്രി ഫീ ഉണ്ട് പാങ്കോങ്ങിലേക്ക്, ഒരാൾക്ക് 10 രൂപ, അപ്പൊ 20 രൂപീസ് ആണ്. ഓക്കെ, താങ്ക് യു ഭയ്യാ. ഇതിനോട് കയറുന്നതിന് പാങ്കോങ്ങിൽ ശരിക്കും നമ്മൾ ഹിമാചലും ലഡാക്കും എല്ലാം ഓരോരോ സ്ഥലത്ത് കയറാണ്. ഇതാ മിലിറ്ററി ഏരിയ കണ്ടാ, ഫോട്ടോഗ്രാഫി പ്രോജക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മിലിറ്ററി ഏരിയ ആണ്. ഓരോ ഭാഗത്ത് കയറുന്നതോറും ഇവർ വല്ലാണ്ട് 200 രൂപ, 100 രൂപ, 400 രൂപ, ഇപ്പം 10 രൂപ വരെ വാങ്ങി. അതാണ് ഇവിടെ ഒരു എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് ഗവൺമെൻറ് വെച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹിമാചലും ഈ ലഡാക്ക് കണ്ടിട്ടറി അവർ മാത്രമാണ് തോന്നുന്നു ഇങ്ങനെ ഓരോ സ്ഥലത്തും പൈസ വാങ്ങുന്നത്. ഓക്കെ, എവിടെ അങ്ങനെ എൻട്രി ഫീ ഇല്ലല്ലോ. നമ്മുടെ പാങ്കോങ്ങിലേക്ക് ഇനി ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 50-50 കിലോമീറ്റർ കഴിഞ്ഞാണ് നമുക്ക് എന്തെങ്കിലും കോഫി കുടിക്കാനോ ബാത്രൂം പോകാനോ അങ്ങനെ എന്തെങ്കിലും സൗകര്യം ഉള്ളൂ. ഇപ്പോൾ 2nd ഇപ്പോൾ ഒരു കോഫി ഷോപ്പ് കഴിഞ്ഞു.
ചെറിയ ചെറിയ ജംഗ്ഷൻ വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വേറെ കാണുന്നിടത്ത് നിന്നല്ല പെട്രോൾ അടിക്കാം, കാണുന്നിടത്തെല്ലാം ഭക്ഷണം കഴിക്കുക, ബാത്റൂം പോവാം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഈ റൂട്ടിൽ വരുന്നത്. പിന്നെ എണ്ണ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ലേ നടിച്ചതാണ്. ലേ കഴിഞ്ഞ് ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു റൂട്ട് കയറിയിട്ട് ഇതുവരെ ഒരു പമ്പും കാണുന്നില്ല. അപ്പം ആ ഒരു ഏകദേശം 110 കിലോമീറ്റർ വന്നു കഴിഞ്ഞ് ഇവിടെ 30 കൂടി കഴിഞ്ഞ് ഏകദേശം 150 കിലോമീറ്റർ ആണ് നമുക്ക് ലേ നിന്ന് പാങ്കോങ് ലേക്കിലേക്ക് ഉള്ളത്. പക്ഷേ എങ്കിൽ ആ ഒരു 150 കിലോമീറ്റർ ഏകദേശം നമ്മൾ ഇപ്പോൾ 7 മണിക്കൂറായി ഓടുന്നു. കാരണം റോഡ് അത്രക്കും മോശമാണ്. ഈ ടാർ നിങ്ങൾ നോക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത പൊട്ടിയ റോഡിലൂടെ വളരെ ഇടങ്ങാറായിട്ട് നമുക്ക് വരാൻ പറ്റും. പിന്നെ ഒറ്റക്ക് വരുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് നമ്മളെ കേരള മലയാളികളെ ഇഷ്ടംപോലെ വണ്ടിയെടുത്ത് ബൈക്കേഴ്സ് ഇഷ്ടംപോലെ റൈഡേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാക്കേജിൽ കൊണ്ടുവരുന്ന ആൾക്കാർ അങ്ങനെയുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അവരെല്ലാം റൂം 5-സ്റ്റാർ ഫെസിലിറ്റീസ് ബുക്ക് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ബുക്ക് ചെയ്യാണ്ടാണ് വന്നത്. അപ്പോൾ ആദ്യം ഒരു ബുക്ക് ചെയ്തിട്ടില്ല. പിന്നെ സാജി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, അവൾക്കറിയുന്ന കുറച്ച് പിള്ളേർ സ്വയം തന്നെ ചെറിയ റേറ്റിന് റൂം കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കി. അപ്പോൾ ലേയിൽ റൂം കിട്ടിയ പോലെ ഇനി ബാംഗ്ലൂരിൽ റൂം കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ ഫുള്ളാന്നും പറയുന്നുണ്ട്, ബാക്കി പോയി നോക്കണം എന്താ കഥ. പിന്നെ കോഫി ഷോപ്പും റെസ്റ്റോറൻസ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ റൂം കിട്ടിയാൽ അത് എടുക്കാൻ പറ്റും, വലിയ പ്രശ്നമില്ലല്ലോ. അപ്പൊ അങ്ങനെ പേമുലേക്കിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാണ് ഈ മഞ്ഞ സമയത്ത് കട്ട പിടിക്കുന്ന സ്ഥലമായത്. ഇതെല്ലാവരും വ്ളോഗേഴ്സിന്റെ ഇതിലും കാണാം. പേങ്ങോങ്ങിലേക്ക് മഞ്ഞ സമയത്ത് ഫുള്ള് കട്ട പോയി വരുന്നു. ഇപ്പാലം കണ്ട ഒരു സമയം ഒരു വണ്ടിക്ക് വന്നു. ഇവിടെ മണാലി പ്ലേഗ് ഉണ്ട്, രണ്ടും കഴിച്ച അടിപൊളി. ഇവിടെ എന്തല്ലോ ഇവര് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റോഡുകൾ എന്തല്ലോ പിന്നി പിന്നി ഇതാ മല തുറന്ന മല തുറന്ന് വരുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ജമ്മു കാശ്മീർ ലഡാക്കിയുള്ള ഞാൻ എന്ത് സ്പീഡിലാണ് വരുന്നത്. ഹിമാചൽ പ്രദേശും പിന്നെ ഈ ലഡാക്കിയുള്ള ഭയങ്കര ഫാസ്റ്റിലാണ് അവരെ ഉണ്ട്. സ്ഥിരമായി പോകുന്ന റൂട്ടായതുകൊണ്ട് അവർ ഭയങ്കര ഫാസ്റ്റായിരിക്കും. അപ്പുറം വരുന്നാണെന്ന് അവർ ചിന്തിക്കുകയില്ല. ഈ വലതുഭാഗത്ത് കാണുന്ന ഈ കുഴിയലുണ്ടല്ലോ, ഇതെല്ലാം നല്ലോണം മഞ്ഞെല്ലാം ഒക്കെ അത് ഒരു നല്ലോണം അറിയും. വെള്ളം നിറഞ്ഞ സ്ഥലമേ കാണുന്നുണ്ട്. റോഡുകളെല്ലാം ഇങ്ങനെ വളഞ്ഞ് പൊളിഞ്ഞ റോഡുകളാണ് പാങ്കോങ്ങിലേക്ക് നിന്ന് ഉത്തരവാദിയിലേക്ക് പോകുന്ന റോഡ്. അങ്ങനെ മക്കളെ നമ്മൾ പാങ്കോങ്ങിലേക്ക് എത്തി. പക്ഷേ ഇങ്ങനെ ഇവിടെ 2000 രൂപയാണ് ഒരാൾക്ക് പറയുന്നത്. പക്ഷേ എങ്കിൽ അത് പാങ്കോങ്ങിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ഥലം ടെൻറ്റ്. പക്ഷെ അത് ശരിയാവില്ല. കഴിഞ്ഞ പ്രശ്നം നല്ല അനുഭവം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ദീദിൻ്റെ റൂം വേറൊരു പെണ്ണിൻ്റെ റൂം ഇതിവിടെ അന്വേഷിച്ച് നോക്കി ഇവിടെ കണ്ടപ്പോൾ. അപ്പോൾ ആദ്യം പറഞ്ഞ് 2000 അങ്ങനെ കൈയും കലം പിടിച്ചിട്ട് 2000 ആക്കി. ഇതാണ് ആ വീട്. അവർ നമ്മൾ കുറച്ച് ബൈക്കേഴ്സ് പിള്ളേരുണ്ട് മലപ്പുറത്ത് നിന്ന്. ഇവർക്ക് 6 കൂടി 2000 ഓക്കെയാ. ആ പിന്നെന്താ ഓക്കെ. അപ്പൊ ഇവിടെ നിർത്തട്ടെ ദീദി. ഓക്കെ ഹാ ഗരം പാനി മിലേഗ ഗരം പാനി നഹാനക്കിലെ സിമാ മിലേഗ മൂത്തൻ ഓ രണ്ടു മൈതാന അങ്ങനെ പറയാ. ടോയ്ലറ്റിൽ പോണെങ്കിൽ കക്കൂസ് ഏ ടോയ്ലറ്റ് മതി ഗരം പാനി മിലേഗ മിലേഗ അല്ലെങ്കിൽ ഫ്രീസ് ആയി പോകുന്നത്. ഓക്കെ ഓർ ആപ് നാ യെ ലക്ടി ചാലു കരേഗാ ഇത് കൊണ്ടുവച്ചെടുത്താല് ചൂടാക്കി തരൂടാ. കാ മിലേഗ ലക്ടി ആടല്ലടാ മരോ മമ്മിജി വോ ജറൂർ ഹെ വെസേ ബി നാ ബഹുത് ഹി ബോഡി വീക്ക് ഹെ अब कुछ भी करके रहेगा हाँ यहाँ तो अच्छे हो गए ना. कहाँ ढूंढना है लकड़ी को
करोड़ वाईफाई ना दे दूर जाना आप घूमने के लिए जाओ और नीचे घूमने के लिए नहीं जाएगा बोले बच्चा तो कोई कमक बंदी थोड़ा छोटा मोटा लकड़ी मिलेगा ना वो किसका लकड़ी है वो ले के आ सकते हैं कितना देगा पैसा देगा तो मैं थोड़ा सा लकड़ी देगा कितना पैसा होगा लकड़ी को 500 देगा 500 500 नहीं थोड़ा सा कम करो वैसे मैं उसको लेके आई थोड़ा सा कम करो 300 हम सब लोग मिलके देगा हम सब लोग एडा 300 ₹ எடுத்தாலே மரம் தரும் நம்ம கேர் கூட கொடுத்து விடுற 300 ₹ எடுத்தாலே அவர் மரம் கொண்டு தரும் ஓகே ஹம் 300 देगा ஓகே லேல ஒரு பிச்சா லக்கடி देगा அப் லக்கடி லேக்கி ஆ அபி நீ ராத் में हां மக்களே அங்க நம்ம இவர ரூமில வந்துட்டند நம்ம ஒரு மம்மிஜின் எடுத்து மம்மிஜி அப்க நாம் கே சிஸ்கி டிஸ்கி டிஸ்கி डिस्किट yes. कितना उम्र हो गया 45 मेरे माँ की जिस आप अकेले हो ये भी है अंकल अंकल है आपका हस्बैंड बच्चा बच्चा पढ़ते ले रहे सारे यहाँ नहीं है बाहर है कितने बच्चे हैं चार बच्चे सर लड़का लड़की टू लड़का टू लड़की छोटा है बड़ा बड़ा है बड़ा वाला ओके यहाँ हमेशा ऐसा मौसम होगा हमेशा नहीं होगा ठंडक होगा आप कमाल के लोग हैं वैसे भी आप इस सर्दी के इतना रहते हैं ना हमको ये बर्दाश्त नहीं कर रहा बहुत ही बड़ा है और कितना मैगी बनो कितना है तुम्हें अरे मैगी बना आऊँ तो फिर लड़ा പാട്ട് തീർക്കേ വയ്യ പിന്നെ അങ്ങനെ ഇതണക്ക് നല്ല നൂൽസ് കിട്ടിയാട്ടാ പിന്നെ സാജി ഒരു വലിയ ബ്രെഡ് വാങ്ങിയത് അതിനെ ഓൾ അരയാക്കി സാജി ബ്രെഡ് ചായയിൽ മുക്കി ചെറിയ കുഞ്ഞുങ്ങൾ തിന്നും പോലെ ജാമും കൂട്ടി തിന്നു വിചാരിച്ചാ അതിന് ഭയങ്കര ഇത് എന്ത് അപ്പൊ ഇതെല്ലാരും തിന്ന് സത്യം പറയും ഇതെല്ലാരും തിന്ന് മൂന്ന് ബ്രെഡ് തിന്ന് വെറുതെ പറയുന്നു തിന്നിക്കില്ല പഠിച്ചോ രണ്ട് ജാമുണ്ടാ ഇതിലേതാ നീ കൊണ്ടുവന്ന് നമുക്കല്ല നൂഡിൽസ് കിട്ടിയാട്ടാ ഇവിടെ ഇങ്ങളെ റൂം എടുത്ത് ഇങ്ങള് പാക്കേജിലൊന്നും വരണ്ട കേട്ടാ നമ്മള് പാങ്ങ് ലേക്കിൽ ഇറങ്ങി പാങ്ങ് ലേക്കിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് 1 കിലോമീറ്റർ വന്നാൽ ഇങ്ങനെ ഇടതുഭാഗത്തും വലതുഭാഗത്തും കുറേ വീടുകളുണ്ടാവും അത് അന്വേഷിച്ച് നോക്കിയാൽ നമ്മളെ ഇവിടുത്തെ ഒന്നാമത് ഇവിടെ ഫോണൊന്നും ഇല്ല അതുകൊണ്ട് നമ്പറും തരാം നോക്കട്ടെ ഞാൻ ഒരാൾ നമ്പർ കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ ഇവർ രണ്ടാള് അപ്പോൾ ഇത് ബൈ ആപ്കെ നമുക്ക് ജോർജ് ക്രിസ്ത്യനോ ക്രിസ്ത്യൻ ദോർജെ ആ ബുദ്ധിസ്റ്റോ നാ ബുദ്ധിസ്റ്റ് ആ ഇവര് ബുദ്ധിസ്റ്റ് ഞാൻ ജോർജ് എന്ന് കേട്ടെ ദോർജെയാണ് ഇവരെ പേര് ഇവർക്ക് 51 വയസ്സ് ഇവരെ ഭാര്യ 45 വയസ്സ് ഉസ്ക ആപ്ക വൈഫ് കാ നാം തുസേ ഭീ ഭൂൽ ഗയാ ജിസ്റ്റിസ് കുച്ച് അലഗ് നാം ഹേ ആപ്ക വോ നീ ആയേഗാ മൂ മേ ജിസ്റ്റിസ് ആ ഓക്കെ 4 മക്കളുണ്ട് 4 മക്കളും ലേലി പഠിക്കുന്നത് ആ ഹാ ഓക്കെ ഓക്കെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികള് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികള് 7ാം ക്ലാസ് പഠിക്കുന്നത് അതുപോലെ തന്നെ 2ാം ക്ലാസ് പഠിക്കുന്നത് പക്ഷേ ഞാൻ കുട്ടികളെല്ലാം ഇവിടെ അങ്ങനെ വലിയൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ സംഭവമൊന്നുമില്ല ഗവൺമെൻറ് സ്കൂളുണ്ട് പക്ഷെ അതിൽ ഇത് പറഞ്ഞ അതിൽ പഠിപ്പിക്കാൻ മാത്രമൊന്നുമില്ല വലിയൊരു വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ട് ലേ ഇവിടെ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ നമ്മളിപ്പോൾ ഇത് വന്നില്ല ലേ എന്നാണല്ലോ നമ്മൾ വന്നത് അവിടെയാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് 4 കുട്ടികൾ പക്ഷെ ഇവർക്ക് നല്ല പൈസ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു 2 വീടുണ്ടല്ലോ ഈ വീടിങ്ങനെ ഒരു റൂം 2000 വെച്ചിട്ട് 2 ആക്കി കൊടുക്കുന്നത് നമ്മൾ പിന്നെ കുറച്ച് പറഞ്ഞ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്ക് 1000 തന്നതാണ് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 6-7 മുറിയില്ല അപ്പോൾ വിചാരിച്ചൊക്കെ നിങ്ങൾ ഡെയിലി ഇവർക്ക് എത്ര പൈസ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇതുപോലെ തന്നെ ഫുഡും അവർ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും അതിൻ്റെ വരുമാനമല്ലേ അപ്പോൾ അതിനെ കൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിന് പാട്ട് പഠിക്കോ ഏതെങ്കിലും പാട്ട് പാടാ വാതിലിൽ അറിയോ വാതിലിൽ പാട് അങ്ങനെയല്ല പാടാ ഇനി പറ്റി പാട്ട് ബ്ലോഗർ
എന്താണ് രാജി നൗഷി? ഇല്ലടാ, ഞാൻ ഒരിക്കലും വെൽക്കം ബാക്ക് പറയില്ല, അത് അവസാനിപ്പിക്കലില്ല. രണ്ട് പാട്ട് പാടി, ഇത് നബിയും പാടൂടും. ആരല്ല പാട്ട് പാടാ? ആരല്ല പാടുവാ? ബേയോ പാട്ടെല്ലാരും പാടും. അവന്നറിയില്ലടാ, അതാ പറഞ്ഞു പാടു പാപ്പ. എടാ സ്ഥലം കൊടുക്കടാ അവൻകി. ആ ഓക്കെ, നെക്സ്റ്റ് സോങ്. തുഹിയേ മുജ്ഹകോ ബതാ ദേ ചാഹൂ മേ ആനാ. अपने तो दिल का बता दे चाहूं मैं आना. इतना बता दो तुझको, चाहते अपने मुझको, यूं तो नहीं दिया. फिर भी ये सोचा दिल ने, अब जो लगा मिलने, पूछो तुझे एक बार, पूछो ये मुझको बता दे ഖ്വാഹിശ പെണ്ണുങ്ങള് സാഞ്ഞരിക്കുന്നല്ലോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇന്നലെ റൂം എടുത്ത ബാങ്കോങ്ങില് ഒരു ഹോം സ്റ്റേ. അത് ഇന്നലെ നല്ല രസമായിരുന്നു. രാത്രി കുറേ അവിടെ ഫയറിംഗ് എല്ലാം വെച്ച് കുറേ, ഇവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. മറ്റേ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് നിന്ന് മിക്സായ കുട്ടികൾ, അവർ എൻജിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ അവിടുന്ന് കുറ്റിപ്പുറത്ത് നിന്ന് വന്നതാണ്. അങ്ങനെ അവരപ്പുറം കുറേ പാട്ടെല്ലാം പാടി, മറ്റേ കസാല കളി കളിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രാജസ്ഥാനിൽ രണ്ട് ആൾക്കാർ, രണ്ട് കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി കൂട്ടി അങ്ങനെ കുറേ ഇങ്ങനെ കുറേ സമയം അതിൽ നമ്മൾ ചിലവാക്കി. നല്ല രസമായിരുന്നു അവിടെ നിൽക്കാൻ. എന്നിട്ട് ഉറങ്ങി തന്നെ നമ്മൾ 12 മണി, ബാക്കി എല്ലാവരും വേഗം കയറി ഉറങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. ഇപ്പോൾ ഫുള്ളും നമ്മൾ വലിച്ചിട്ടുകൊണ്ട് ഇങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെ നല്ല അടിപൊളി റൂമാണ്, ശരിക്കും സാധാ നമ്മുടെ വീട് പോലെ തന്നെ ചുമർ ബ്രിക്സ് കൊണ്ടുള്ള റൂം. പിന്നെ ടിന്നോ ഷീറ്റോ അങ്ങനെ ഒന്നുമല്ല. ഇതിനുള്ളിൽ നല്ല ചൂടുണ്ട്. അതേസമയം പാങ്ങിലെ റൂമാണെങ്കിൽ പറയാത്ത നല്ലത്, അതുപോലെയൊന്നുമല്ല. ഇതിന് ആദ്യം പറഞ്ഞത് 2x2000 ആണ്. പിന്നെ നമ്മൾ ഞാൻ സംസാരിച്ചിട്ടത് 1000 ആക്കി. അപ്പം വലിയ റേറ്റൊന്നുമില്ല. പാക്കേജ് ആകുമ്പോൾ നമുക്ക് 5-star ഹോട്ടൽ ഫെസിലിറ്റീസ് കിട്ടും. ഇതിങ്ങനെ വന്ന് നോക്കുമ്പം ഇങ്ങനെ റൂം കിട്ടിയത് തന്നെ എന്തോ ഭാഗ്യം. കാരണം ഇപ്പോൾ വലിയ ഒരു സീസണില്ല. പിന്നെ കൊറോണ കാരണം തന്നെ ആൾക്കാരെല്ലാം കുറവായത് കൊണ്ടും കൂടിയാണ് നമുക്ക് റൂം കിട്ടാനും കാരണം. അത് പുറത്തുള്ള ഒരാൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഫുഡും ഉണ്ട് താല്. അപ്പോൾ 2 ലഡാക്കികളാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ അവർ കാണിച്ചില്ല, അവർ ഫുഡ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ രാവിലെ ഇന്നലെ ഭയങ്കര കുൽമാലയായിരുന്നു. ഇന്നലെ നമ്മളിപ്പോഴുള്ള 3-4 പിള്ളേർ പോയിട്ട് അവർ തന്ന മരത്തിന് പുറമേ വേറെ ആടുന്നല്ലോ. കുറേ വടിയെല്ലാം പൊരിച്ചു വന്നിട്ട് ഭയങ്കര കുൽമാലയാണ്. 1000 രൂപയെ തരണമെന്ന് പറഞ്ഞിട്ട് അവസാനം അത് നമ്മളവർ പിന്നെ 500 ലിട്ട് ഒതുക്കി. അങ്ങനെ അതവിടെ കഴിഞ്ഞു. അപ്പം നമ്മളിന്ന് ചായ പോയി നോക്കട്ടെ. അപ്പോൾ ഇനി ചായ കുടിക്കണം. എന്തെങ്കിലും ഇപ്പോൾ ന്യൂഡിൽസ് അങ്ങനത്തെ രാവിലെ കിട്ടാനേ. രാത്രി നൈറ്റ് ഡിന്നർ ഉണ്ട്, അതായത് നല്ല സബ്ജി ചോറ് ദാല്, അതാണ് രാത്രി. ഇനിയിപ്പം തായൽ പോയിട്ട് എന്താ തിന്നാലേ നോക്കട്ടെ. പിന്നെ ബാത്റൂമുള്ള റൂമുകൾ വേറെ ഉണ്ട്, ഇല്ലാത്ത റൂമുകൾ അതും വേറെ ഉണ്ട്. പിന്നെ കോമൺ ബാത്റൂം. പിന്നെ മറ്റേതിനേക്കാളും നല്ല സൗകര്യം, രാവിലെ പല്ലിയൊക്കെ നല്ല ചൂടുവെള്ളം അവർ തന്നിട്ടുണ്ട്. എൻ്റെ ഗ്ലൗസ് കൊടുത്തു സജി. പിന്നെ അപ്പോൾ നല്ല ചൂടുള്ളവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം മറ്റേ സ്ഥലത്തു നിന്നൊന്നും ഇല്ലേനും, പല്ല് തേക്കാൻ വരെ വെള്ളമില്ലാണ്ട് നമ്മൾ ഓടിപ്പോയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലം. ഇതിവിടെ നിന്നാണ് നമ്മൾ ക്യാമ്പ് ഫയറെല്ലാം ചെയ്തായിരുന്നു രാത്രി. അല്ല, ഇത് നമ്മൾ ഹണ്ട് ചെയ്ത് അവിടെ ഉണ്ട്. കുറേ റൈഡേഴ്സ് ഉണ്ട്, കുറേ ഫാമിലീസ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല അടിപൊളി നല്ലൊരു റൂമാണ്. റൂം എന്ന് പറയാനേ നമുക്ക് നമ്മളെ വീട് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നല്ല സ്ഥലമല്ലേ കാണാൻ തന്നെ. അപ്പൊ നമ്മളിവിടെ ബാങ്കോങ്ങിലേക്ക് വന്നപ്പോ നമുക്ക് കുറച്ച് പിള്ളേർ കിട്ടി. ഇന്നലെ രാത്രി ഒച്ചപ്പാടാക്കിയ പിള്ളേർ ഇതാണ്. ആദ്യം ഞാൻ
മതിലിന് വെച്ച വടിയെല്ലാം പറിച്ചിട്ട് അവിടെ തീയിലിട്ട് കലം പായ തീയിലായി ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഓക്കെ ഏട്ടാ, ഇങ്ങനെ പേര് പറഞ്ഞ പുള്ളി രാജസ്ഥാനിൽ വന്ന രണ്ടാളുണ്ട്, രണ്ട് കപ്പിൾസ്. അപ്പൊ പ്രദീപ് ഓക്കെ. ഇപ്പൊ നമ്മളെ മലയാളി പിള്ളേർ പരിചയപ്പെടാം. കുറ്റിപ്പുറത്തുള്ളപ്പുറം മലപ്പുറം. അപ്പൊ ഒരാളും കൂടി ഉണ്ട്. അപ്പൊ ഇവര് കുറ്റിപ്പുറത്ത് സാധനങ്ങള് വടക്കാക്കാനുള്ള ആൾക്കാരാണ്. ഭയങ്കര സന്തോഷം. എവിടെ പോയൊരു മലയാളി ഉറപ്പാ. ലഡാക്കിലേക്ക് നമ്മള് സകല മലയാളി വണ്ടി പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ജനസംഖ്യ കുറയുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരു യോ പറയാം. റെഡി, 1 2 3. മലയാളി പൊളിയാണ്. താങ്ക് യു. പിന്നെ നമുക്ക് ഈ വീഡിയോ എടുത്തരാണ്ട്. ആപ്കാ നമുക്ക് ദീദി സരിത കാസയോ പഞ്ചാബ് സെ ആപ് കിസ് കി സാത്ത് ആയോ? കുസ് സാമ്നെ ജോ ദോ കപിൾ കേ ഹസ്ബൻഡ് ഹേ? ഹാ ജി, ഏക് മേരേ ഹസ്ബൻഡ് ഹേ. ഏക് ഓർ മേരേ ബ്രദർ ഇൻ ലോ. ബ്രദർ ഇൻ ലോ അപ്പോ ഹാ ഓക്കേ ഓക്കേ. ഫാമിലി സേ ആയോ? കബ് തക് കബ് സേ ശുറു കേ ആപ് കേ ജേണി? ഹം ലോ കാസ 19 ലേ ഓക്കേ. 9th ഡേ പഞ്ചാബ് സെ ഓക്കേ. പിന്നീട് നമ്മളെ ദീദിൻ്റെ അവരെ വീടും കൂടിയാണ്. പിന്നെ അവരിവിടെയാണ് കിച്ചോൺ. ചായ മേലേക്ക് ദീദി, ചായ്. ഹാ ദോ മേരേ ഒരു ദോസ്ത് കേ ജിഞ്ചർ ചി ജിഞ്ചർ ടീ പറഞ്ഞ ഇതാണ് നമ്മുടെ ദീദി. ഗുസ്സേമയോ കൽക്കാവോ ബാത്ത് ഗുസ്സേമയോ ഗുസ്സയോ ചോടിനാ ഗുസ്സ. ഇന്നലെ നമ്മള് മറ്റേ മരത്തിന്റെ കാര്യം പറഞ്ഞു. മൂപ്പർ ഭയങ്കര ദേഷ്യത്തിലാ. വന്നേപാട് നല്ല സോഫ്റ്റാണ്. ഇന്നലെ രാത്രി കണ്ട വടിയെല്ലാം പറിച്ച് ഇവരിങ്ങനെ കുറ്റിക്ക് വെച്ച വടിയെല്ലാം പറിച്ചിട്ടാണ് ആ പിള്ളേർ കൊണ്ടേ കത്തിച്ച. മൂപ്പർ ഭയങ്കര ദേഷ്യം. നമ്മൾ പൈസ എല്ലാം കൊടുത്തനെ, എന്നാലും ദേഷ്യം. ചായമില്ല ഹാ. അപ്പൊ ഇതാണ് മൂപ്പർ കിച്ചണ്. നമുക്ക് ചായ കുടിക്കാനാ. ഇവിടെ ടേബിളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഇവിടെ വന്നിരുന്ന് തിന്നാ. അപ്പൊ നമ്മള് എന്തായാലും ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ വിചാരിച്ച്. ജിഞ്ചർ ടീ. അങ്ങനെ നമ്മള് ബാങ്കോങ് ലേക്കിൽ എത്തിയിട്ടുണ്ട്. സുനിയും സോണിയും റൂമിലാണുള്ളത്. പറഞ്ഞല്ലോ അവർക്ക് കയ്യാത്തോണ്ട് വന്നിട്ടില്ല. അപ്പൊ ഇന്നലെ നമ്മൾ റൂമെല്ലാം കിട്ടുമെന്ന് ഭയങ്കര പിടിയും. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ റൂമൊന്നും ബുക്ക് ചെയ്യാണ്ടൊരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വഴിയായിരുന്നു. നല്ല തണുപ്പ് എന്ന് പറഞ്ഞപ്പോൾ മായ 5 കേട്ടോ അവിടുത്തെ. പിന്നെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ തന്നെ ഇതാ കുറേ സ്കൂട്ടർ. പിന്നെ നമ്മൾ ആ ഒരു 3 ഡേയ്സിൽ കണ്ടിട്ടില്ലേ നമ്മളെ ആമിർ ഖാനിലിരുന്ന ആ ഒരു ബാക്ക് കാണുന്ന പോലത്തെ സംഭവം കണ്ടോ, സീറ്റ് പോലത്തെ അങ്ങനത്തെ ഉണ്ട്. മെയിൻ ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്കൂട്ടറും വന്ന് ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ചന്തി കാണുന്ന പോലത്തെ അങ്ങനെയാണല്ലോ മെയിനായിട്ട് പറയുക, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. അപ്പോൾ അതാണ്. പിന്നെ ലേക്ക്, ഈ ലേക്കിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിന് 3-4 കളർ വരും. നമ്മൾ ആകാശത്തിൻ്റെ കളറല്ലേ, ആകാശത്തിൻ്റെ കളർ മാറും തോറും അത് ഈ വെള്ളത്തിൽ ഇങ്ങനെ പ്രതിഫലിക്കും. അതാണ് ചില സമയത്ത് ബ്ലൂ ആയിരിക്കും, ചില സമയത്ത് ഒരു പച്ച കളറായിരിക്കും, ചില സമയത്ത് ഒരു സാധാ വെള്ളത്തിൻ്റെ ഒരു രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള കളറായിരിക്കും. അതാണ് ബാങ്കോങ് ലേക്ക്. പിന്നെ ഈ ലേക്കിനെ കുറിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബാങ്കോങ് TSO അല്ലെങ്കിൽ ബാങ്കോങ് ലേക്ക്, ഇതാണ് ഇതിൻ്റെ മെയിൻ രണ്ട് പേര്. ഈ അതായത് ഇത് പിന്നെ ലഡാക്കിൻ്റെ വെസ്റ്റ് ലഡാക്കിലാണ് ഈ ഒരു ബാങ്കോങ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്ക് നമുക്കറിയാം എല്ലാവരും യൂണിയൻ ടെറിട്ടറി ആണ് ലഡാക്ക്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 4,225 മീറ്ററാണ് ഇതിൻ്റെ ആരാധന. അതായത് 13,662 പിന്നെ ഫീറ്റ് ഉയരത്തിലാണ് ഇത് സീ ലെവലിൽ നിന്നും ഈ ഒരു ലേക്ക്. അത് ഭയങ്കര അത്ഭുതം. കാണുമ്പോൾ ശരിക്കൊരു കടൽ പോലെ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇത്രയും വലിയ ഹൈറ്റിൽ ഒരു മല എടുക്കിൻ്റെ ഇടയിൽ ഒരു ലേക്ക് ഉണ്ടാകുന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അതുപോലെ തന്നെ ഇത് വേറൊരു അത്ഭുതം എന്ന് പറയാൻ, ഇതൊരു 3 രാജ്യങ്ങൾ പങ്കിടുന്ന ഒരു ലേക്കാണ്. അതായത് ഈ ലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഭാഗം, അതായത് നമ്മൾ കാണുന്ന മല ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് ചൈന ടിബറ്റ് ബോർഡറാണ്. ചൈന ടിബറ്റാണ് ഈ മലൻ്റെ അപ്പുറത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു പുഴ ഒഴുകിക്കൊണ്ടേ, ഈ ഒരു ലേക്ക് ഒഴുകി തടാകം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് ചൈനൻ്റെ ഭാഗത്ത്. 40% ചൈനയും ടിബറ്റും 40% പങ്കിടുന്നത്, അതുപോലെ 40% നമ്മളെ
ഇന്ത്യയും കൂടി ഇന്ത്യയിലെ ലഡാക്കും കൂടി പങ്കിടുന്ന ഒരു ലേക്കും കൂടിയാണ് ഇത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഇത് പിന്നെ ബഫർ സോൺ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, അതായത് ഇന്ത്യൻ്റെയും ചൈനൻ്റെയും പിന്നെ അതിർത്തിയും കൂടിയാണ് ഈ ഒരു ലേക്ക്. ഇത് ദി ലേക്ക് ഈസ് 5 kilometers, അതായത് ഇത് ഞാൻ നോക്കുന്നത് ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്, കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, നമ്മൾ ഗൂഗിളിൽ നോക്കുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഫോണിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ തന്നെയാണ്, എവിടെ പോയാലും ഗൂഗിളിലും പിന്നെ കുറച്ച് ആൾക്കാർ കിട്ടുന്ന വിവരം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇത് 604 kilometers നമുക്ക് എന്താ പറയണ്ടേ ഇതിങ്ങനെ കവർ ചെയ്യുന്നത് അതും പറയുന്നുണ്ട്. പിന്നെ വിൻ്റർ സീസണിലുണ്ടല്ലോ ഈ ഒരു ലേക്കില്ലേ, അത് ഫ്രീസാവും കട്ട പോലെ. നമ്മളിപ്പോൾ ചടാർ എന്ന് പറഞ്ഞൊരു സംഭവം, ചാടർ ട്രക്കിംഗ് ഉണ്ട്, ചാടർ പറയുന്ന ഒരു ലേക്ക് ഉണ്ട്, അതിൻ്റെ മുകളിലോട്ട് ആൾക്കാർ ജനുവരിയിൽ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ ഇത് വിൻ്റർ സീസണിൽ നല്ല എന്താ പറയുക ഐസ് കട്ട പോലെ, അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു സംഭവം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പ്രത്യേകത നിറഞ്ഞ, അതായത് 3 countries പങ്കിടുന്ന ഒരു ലേക്കും കൂടിയാണ് പാങ്കോങ് ലേക്ക്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം 3 Idiots സിനിമ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സീന് ഈ ഒരു സ്കൂട്ടർ, നമ്മളിപ്പോൾ കാണുന്നില്ലേ ഈ സ്കൂട്ടറിന്ന് അതുപോലെ തന്നെ ഈ ഒരു സീറ്റിനെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ ലേല് വന്നാലും, ലേന്ന് ഏകദേശം 160 kilometers നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 7 hours എന്തായാലും എടുക്കും, അത്രക്കും ബുദ്ധിമുട്ടുള്ള റോഡാണ്. അപ്പോൾ 7 kilometers ഡ്രൈവ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് പാങ്കോങ് ലേക്ക് കാണാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം പോകുന്നത് ന്യൂബ്രാവാലിയാണ്. ന്യൂബ്രാവാലി പോയിട്ട് തുർത്തുക്ക് വില്ലേജ്, ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജാണ് തുർത്തുക്ക് വില്ലേജ് പോകണം. അത് കഴിഞ്ഞ് നേരെ ലേലേക്ക് പോകാൻ നമ്മുടെ പരിപാടി. അപ്പോൾ നിങ്ങൾ ലേല് വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുത്, എന്തായാലും പാങ്കോങ്ങിലേക്ക്. പിന്നെ നമ്മളെ ലൈഫിൽ നമുക്ക് എന്തെല്ലാം കാണണമെന്നോ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റുന്നോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മുതലാക്കുക. അതിന് ഇതാണെങ്കിൽ ശരി, എന്താണെങ്കിൽ ശരി, എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളതിനെ മുൻകടന്നിട്ട് പോവുക. അതാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ സ്കൂട്ടറിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ 50 rupees കേട്ടോ ഭയ്യ. ഇസ്കോക്ക് ഇത്ര 50 rupees ആ ഓക്കെ. ഓർ ഇസ്കോ യെ സീറ്റ്ക്കോ 100 seats 3 seats പിന്നെ ഈ സീറ്റിലിരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിന് 100 rupees ഉണ്ട് മൂന്നാൾക്ക്, ഒരാൾക്ക് 30 തോന്നുന്നു. പിന്നെ ഈ സ്കൂട്ടർ ആണെങ്കിൽ 50. അപ്പം ഞാനൊന്ന് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് എടുത്ത് നോക്കട്ടെ എന്താ കഥ. എങ്ങോട്ടേക്ക് നമ്മളെ ഇങ്ങനെ വീട്ടിൽ ജസ്റ്റ് ഒരു വീഡിയോ ആണ്, പക്ഷേ ഫോട്ടോ എടുക്കുക, എല്ലാവരും പല കോളത്തിൽ ഫോട്ടോ എടുക്കും. ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഈ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുക. ഇതെല്ലാം നിങ്ങൾ ഇഷ്ടം എന്താണ് എടുക്കേണ്ടത്. ഇതിപ്പം നമ്മളെ 3 Idiots ആ ഒരു ഇത് തന്നെയാണ് ഓർമ്മയുള്ളത്. മനസ്സിലാകുന്നില്ലടാ, ഭയങ്കര വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്, നമ്മളെ ഫേസ് ഒന്നും അത്ര ഒരു. അപ്പം നമ്മൾ പാങ്കോങ്ങിലേക്ക് കുറച്ചും കൂടി അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ഇങ്ങനെ അടുത്ത് നമുക്ക് പോവാം. പക്ഷേ ഭയങ്കര തണുത്ത വെള്ളമാട്ടോ, കൈ ഇടുമ്പം തന്നെ ഐസ് പോലെ ആവുന്നു. അപ്പം നമ്മളെ ഇന്ത്യൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം, പ്രൗഡാണ് ഈ ഒരു പാങ്കോങ്ങിലേക്ക്. പിന്നെ മുകളിൽ ആകാശത്തിൻ്റെ ആ ഒരു കളറാണ് ഇവിടെ, സാധാ വെള്ള കളർ വെള്ളം തന്നെയാണ് കണ്ടാവും. പക്ഷേ എങ്കിൽ ആകാശത്തിൻ്റെ കളർ മാറുന്നതനുസരിച്ചിട്ട് അത് ഇങ്ങോട്ടേക്ക് റിഫ്ലക്ഷൻ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കളറിങ്ങനെ മാറുന്നത്. ഓക്കെ, അപ്പോൾ പാങ്കോങ്ങിലേക്ക് ഇവിടെ കഴിഞ്ഞ്. അപ്പം നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്, ഇങ്ങോട്ടേക്ക് വരിക. അടിപൊളി സ്ഥലമാണ്, ഫുൾ ടൈം സദാസമയം നമുക്ക് നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വിൻ്റർ സീസണിൽ ഇത് അപ്പാടും ഫ്രീസാവും, നടന്നിട്ട് അങ്ങ് വരെ പോകാമെന്നല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ പാങ്കോങ്ങിലേക്ക് കഴിഞ്ഞു, നമ്മൾ ന്യൂബ്രാവാലിയിലേക്ക് പോകുന്നത്. ഓക്കെ, ബൈ.